രണ്ടു മണി വാർത്തയിലേക്ക് ആദ്യം പ്രധാന വാർത്തകൾ. വാർത്തയിലേക്ക് വിശദമായി, നെയ്യാറ്റിൻകര കൊടുങ്ങാവിളയിൽ യുവാവ് കൊല്ലപ്പെടും മുൻപ് DYSP അതിക്രൂരമായി മർദ്ദിച്ചെന്ന് ദൃക്സാക്ഷികൾ. DYSP സുഹൃത്തിന്റെ വീടിന് മുന്നിൽ വാഹനം പാർക്ക് ചെയ്തെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. കാറിന് മുന്നിലേക്ക് DYSP എടുത്തെറിഞ്ഞതോടെയാണ് സനൽ കൊല്ലപ്പെട്ടതെന്നും നാട്ടുകാർ പറയുന്നു. അരമണിക്കൂറിലേറെ റോഡിൽ കിടന്ന ശേഷമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. രാത്രി 9:45 കൊടങ്ങാവിളയിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയതായിരുന്നു സനൽ. സുഹൃത്തിന്റെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാർ എടുത്തു മാറ്റാൻ വൈകിയതാണ് DYSP ഹരികുമാറിന്റെ പ്രകോപനത്തിന് കാരണം. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കാറിനടുത്തേക്ക് ഓടിയെത്തിയ സനലിനെ DYSP മർദ്ദിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കാർ 10 മീറ്ററോളം മുന്നിലേക്ക് നീക്കിയ ശേഷം കാറിന് കേടുപാടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇറങ്ങിയ സനലിനെ പിന്നാലെയെത്തി വീണ്ടും മർദ്ദിച്ചു. താക്കോൽ ഊരിയെറിഞ്ഞ ശേഷമായിരുന്നു മർദ്ദനം. പിന്നീട് എതിരെ വരുന്ന കാറിന് മുന്നിലേക്ക് എടുത്തെറിഞ്ഞുവെന്നും കണ്ടുനിന്നവർ പറഞ്ഞു. ഡോറിന്റെ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോഴേ ഈ പുള്ളി ഇവിടെ ഓടിക്കൊണ്ട് എന്നെ കൊല്ലൂടാന്ന് പറഞ്ഞ് അങ്ങ് പോയി. DSP ഇവിടെ നിന്ന് ഓടിപ്പോയി, പുള്ളിയുടെ കഴുത്തിൽ പിടിച്ചിട്ട് തിരിച്ചു നിർത്തിയിട്ട് അവന്റെ കയ്യെ പിടിച്ച് പുറകിലോട്ട് തിരിങ്ങി. അപ്പോഴത്തേക്ക് വേദന കൊണ്ട് അവൻ തിരിച്ച് അങ്ങനെ കയ്യിൽക്കാരെ പിടിച്ച് പിടിച്ചപ്പോഴത്തേക്ക് എന്റെ കൈ എന്തുണ്ടാ പിടിക്കണെന്ന് പറഞ്ഞ് ആ സ്പോട്ടിൽ അവനെ നെഞ്ചിലിഞ്ഞ തള്ളി. ആ സ്പോട്ടിൽ എങ്ങനെ യാതൊരു വ്യക്തിക്ക് അവിടെ നിൽക്കുമ്പോഴത്തെ ഇങ്ങനെ തിരിഞ്ഞിരിക്കുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞ വണ്ടി കാണാം. പിടിച്ചു മാറ്റേണ്ട സമയം കിട്ടില്ല. ഇതിപ്പോ നമ്മൾ സിനിമയിൽ കാണുന്നതിനെക്കാട്ടിയും ഫാസ്റ്റായിട്ടാണ് കാര്യം നടന്നത്. അപ്പുറത്ത് കിടന്ന വണ്ടിയെ എടുത്ത് ഇപ്പുറത്തിട്ട ഒരു വ്യക്തിയാണ്. ഇയാൾ പറഞ്ഞ പ്രകാരം ആ ഭാഗത്ത് കിടന്ന വണ്ടിയെ എടുത്ത് ഇപ്പുറ സൈഡിൽ കൊണ്ട് മാറ്റിയിട്ട് കൊടുത്ത ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് ഇയാൾ മനഃപൂർവ്വം ഇയാളെ നശിപ്പിക്കാൻ വേണ്ടി, ആ ആളെ കൊല്ലാൻ വേണ്ടി ഇപ്പുറത്ത് വരികയും ഇവിടെ വന്ന് ആക്രമിക്കുകയും ആക്രമിച്ചിട്ട് എതിരെ വന്ന വാഹനത്തിന് ഇയാൾ ഈ മരണപ്പെട്ട ആൾ ഈ വാഹനം കാണാതെ പോവുകയും ഇയാൾ ശരിക്കും ഈ വണ്ടി കാണുകയും ചെയ്ത് ഈ സഡനായിട്ട് ഇയാളെ പുഷ് ചെയ്ത് വളരെ ബലാത്കാരമാറ്റി പിടിച്ച് വണ്ടിയിൽ തള്ളുകയാണ് ചെയ്തത്. സംഭവത്തിന് പിന്നാലെ DYSP സുഹൃത്തിന്റെ കാറിൽ രക്ഷപ്പെട്ടു. പോലീസ് നോക്കി നിൽക്കെ അരമണിക്കൂറോളം സനൽ റോഡിൽ തന്നെ കിടന്നു. തുടർന്ന് ആംബുലൻസിൽ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ശേഷമാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നും നാട്ടുകാർ പറയുന്നു. ആശുപത്രിയിൽ എത്തിക്കും മുമ്പേ സനൽ മരിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. നെയ്യാറ്റിൻകരയിൽ DYSP വാക്കുതർക്കത്തിനിടെ കൊടുങ്ങാവിള സ്വദേശി സനൽ മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് കടുത്ത പ്രതിഷേധം. ജനകീയ സമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സംഭവ സ്ഥലത്തുനിന്ന് ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ഇപ്പോൾ അവിടെയുള്ള പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം തുടരുകയാണോ? ഹർത്താൽ എങ്ങനെ പുരോഗമിക്കുന്നു? നിലവിൽ ഹർത്താൽ ഇപ്പോഴും ഈ പ്രദേശത്ത് പൂർണ്ണമായി ഹർത്താൽ തന്നെയാണ്. ഒരു വാഹനങ്ങൾ പോലും കടത്തിവിടാതെ പൂർണ്ണമായി കയറുകൊണ്ട് റോഡ് കുറുകെ ബന്ധിച്ച്, കൂടാതെ ഒരു സ്ഥലത്ത് ഒരു പോസ്റ്റ് അടക്കം കടപുഴകി റോഡിലേക്ക് റോഡിന് കുറുകെ ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ ഹർത്താൽ നടത്തുന്നത്. നിലവിൽ ഒരു വാഹനങ്ങളും ഈ സംഭവം നടന്ന കൊടുങ്ങാവിളയിലൂടെ ഈ പരിസരത്തൂടെയോ ഒരു വാഹനങ്ങൾ പോലും കടത്തിവിടാത്ത രീതിയിൽ തന്നെയാണ് ഇവർ ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത്, സമരം നടത്തുന്നത്. അത്രത്തോളം വലിയൊരു പ്രതിഷേധത്തിൽ തന്നെയാണ് നാട്ടുകാരും. കാരണം കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഈ പ്രദേശവാസിയായ സനൽകുമാർ, എല്ലാവർക്കും സുപരിചിതനായ സനൽകുമാർ, അദ്ദേഹം ആഹാരം കഴിക്കാനാണ് തൊട്ടടുത്തുള്ള ഈ കൊടുങ്ങാവിളയിലെ ഈ DYSP ഉണ്ടായിരുന്ന വീട്ടിന് സമീപത്തെ കടയിലെത്തുന്നത്. ആ കടയിലെത്തി അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായ ഒരേ ഒരു കാര്യം ആ ഒരു വീടിന് മുന്നിൽ കാർ പാർക്ക് ചെയ്തു എന്നുള്ള ഒറ്റ കാരണമായിരുന്നു. ഈ ഒറ്റ കാരണം പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൊലപാതകം. DCC പ്രസിഡന്റ് നെയ്യാറ്റിൻകര സനൽ ചേരുകയാണ്. ശ്രീ സനൽ, ഒരു നിമിഷമൊന്ന് ആലോചിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അല്പസമയം നേരത്തെയെങ്കിലും അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ നമുക്കൊരു ജീവൻ നഷ്ടമാകാതെ നോക്കാമായിരുന്നു. പക്ഷേ അത്രത്തോളം നിരുത്തരവാദപരമായ സമീപനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിൽ രണ്ട് കാര്യമാണുള്ളത്. ഒന്ന്, DYSP ഹരികുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായ ക്രൂരമായ സമീപനം. ഒപ്പം മറ്റുദ്യോഗസ്ഥർ അരമണിക്കൂറോളം ഇദ്ദേഹം റോഡിൽ കിടന്നിട്ടും ആശുപത്രിയിലെത്തിക്കാതെ നേരെ പോലീസ് സ്റ്റേഷനിലെത്തിക്കുന്ന കാഴ്ച. ആർക്കാണ് ഇതിന് പൂർണ്ണ ഉത്തരവാദിത്വം കൊടുക്കേണ്ടത്? തികച്ചും ക്രൂരവും പൈശാചികവുമായ ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു കാരണവശാലും ഈ സംഭവത്തെ ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, അയാൾ എന്ത് കുറ്റമാണ് ചെയ്തത് എന്ന് പോലീസ് പറയാൻ ബാധ്യതയുണ്ട്. ഒരു കുറ്റവും ചെയ്യാത്ത, അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കടയിൽ പോയി കാപ്പ് കുടിച്ചിട്ട് തിരിച്ചുണ്ട്. അദ്ദേഹത്തിന്റെ കാർ വഴിയൊക്കെ പാർക്ക് ചെയ്തിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന് ഡ്യൂട്ടിയിലല്ല, അദ്ദേഹം എന്തിന് വന്നു അവിടെ വന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച വേറെ നടക്കും. പക്ഷേ വളരെ മൃഗീയമായ രീതിയിൽ അദ്ദേഹത്തോട് പെരുമാറുകയും അദ്ദേഹത്തെ അടിച്ചു വീഴ്ത്തി ഒരു കാർ അദ്ദേഹത്തിന്റെ തട്ടി അദ്ദേഹത്തിന്റെ മരണഹാനി സംഭവിക്കുന്ന തരത്തിലേക്കുള്ള കാര്യം വന്നിട്ടും ആ ആളെ കോടതി ആ ആളെ ആശുപത്രിയിൽ കൊണ്ടെത്തിക്കുന്നതിന് പകരം എന്തിനു വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്നതും സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്.
ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ കൊലക്കുറ്റത്തിന്റെ കൊലക്കുറ്റത്തിന് ഉത്തരവാദിയായ ഉദ്യോഗസ്ഥരെ പോലീസ് മറച്ചു വെച്ചിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കാൻ കഴിയുന്നത്. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഒളിവിൽ പോയി എന്നാണ് വിശദീകരണം. അദ്ദേഹം ഒളിവിൽ പോയി എന്നുള്ളതാണ് വിശദീകരണം. ഇത് ആരാണ് വിശ്വസിക്കുന്നത്? പോലീസിന്റെ ഭാഗത്തു നിന്ന് അവരെ ഈ കൊലപാതകിയായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനുള്ള നീക്കമുണ്ടായിരിക്കുന്നു. ശക്തമായ എതിർപ്പ് അതിന്റെ പേരിലുണ്ടായിരിക്കുന്നു. അയാളുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അയാളെ റിമാൻഡ് ചെയ്ത് അയാൾ ജയിലിലിറക്കുക മാത്രമല്ല, ആ പാവപ്പെട്ട പയ്യന്റെ മരണം മൂലം ആ നിരാരംഭരായി മാറിയിരിക്കുകയാണ്. അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. അത് മാത്രമല്ല, അവർക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതിന് ഈ ബന്ധപ്പെട്ട സർക്കാർ പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം നിരുത്തരവാദിത്വപരമായ സമീപനം മൂലം ഒരു കുടുംബ മനാഹമായിരിക്കുകയാണ്. ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ നമ്മുടെ പൊതുസമൂഹത്തിന് കഴിയില്ല, ഈ ഗവൺമെന്റിന് കഴിയില്ല. വളരെ ശുഷ്കാന്തിയോടുകൂടി ഇത്തരം കാര്യങ്ങളിൽ പ്രവർത്തിച്ച് തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യുകയും മേൽ നടപടികൾ സ്വീകരിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ സ്ഥലവാസികളായ എനിക്ക് ഇതെക്കുറിച്ച് പ്രതികരിക്കാനുള്ളത്. തീർച്ചയായും ശ്രീ നേരിങ്ങർ അസനാൽ, ദയവായി തുടരുക. ഇപ്പോൾ സി കെ ഹരീന്ദ്രൻ എംഎൽഎ ഉടിച്ചേരിയാണ്. ശ്രീ ഹരീന്ദ്രൻ, നേരത്തെയും ഈ ഡിവൈഎസ്പിക്കെതിരെ പലതരത്തിലുള്ള പരാതികൾ ജനങ്ങളുടെ ഭാഗത്ത് നടക്കുന്നുണ്ടായിട്ടുണ്ടോ എന്നാണ് അറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ ദൃക്സാക്ഷികളടക്കം ഇന്ന് മൊഴി നൽകുന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് മനഃപൂർവ്വം ഈ സുനിലിനെ ആക്രമിക്കാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. ആരാണ് ഇത്തരത്തിൽ പരസ്യമായി ഒരാളെ പബ്ലിക് പ്ലേസിൽ വെച്ച് ആക്രമിക്കാനും മർദ്ദിക്കാനുമുള്ള അധികാരം കൊടുക്കുന്നത്? ഇക്കാര്യത്തിൽ ഈ സംഭവത്തെ സംബന്ധിച്ച് ഞാൻ രണ്ടും ദിവസമായി എന്റെ മണ്ഡലത്തെ ഒരു ജനമുന്നേറ്റ ജാഥയുടെ നേതൃത്വമായി പര്യടനം നടത്തി വരികയായിരുന്നു. ഇന്നലെ രാത്രി 12 മണിയോടുകൂടി ഒരു ടെലിഫോൺ വഴിയാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതായി ഞാൻ അറിയുന്നത്. ഇന്ന് രാവിലെ ഞാൻ ജാഥയിലാണ്. പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് അയാളുടെ പേരിൽ DYSP ഹരികുമാറിന്റെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി കേരളത്തിലെ മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല അയാളുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസും എടുത്തിരിക്കുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്നത് സ്വാഭാവികമായും പോലീസ് കുറ്റവാളിയാവുന്ന അവസ്ഥ വന്നാൽ അവരുടെ പേരിൽ കർക്കശമായ നടപടി സ്വീകരിക്കേണ്ടത് തന്നെയാണ്. കേരളത്തിലെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതു കുറ്റവാളിയെയും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നുള്ളത്. അത് പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്നാലും നാട്ടിലായാലും ഏതുതരം കുറ്റവാളികളെയായാലും കുറ്റവാളി എന്ന് കണ്ടാൽ അവരുടെ പേരിൽ കർക്കശമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റ് തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ്. അത് എത്രയോ സംഭവങ്ങൾ ഈ രണ്ടര വർഷത്തിനിടയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എത്രയെങ്കിലും ഉദാഹരണമുണ്ട്, ഒരു പോലീസ് ഓഫീസറുടെ മുമ്പിൽ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റ് കുറ്റവാളിയാണ് എന്ന് മനസ്സിലാക്കി പ്രഥമ ദൃഷ്ടിയാ ചെയ്യാൻ കഴിയുന്നത് പ്രഥമമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ ഇത് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. ഇയാളുടെ പേരിൽ സസ്പെൻഡ് ചെയ്തു, സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, മുൻ കൊലക്കുറ്റത്തിന് കേസെടുത്തു. ഹരികുമാറിനെ സസ്പെൻഡ് ചെയ്തു, അദ്ദേഹം ഒളിവിലാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ അടക്കം വരുന്നുണ്ട്. പക്ഷേ നാട്ടുകാരടക്കം ഉന്നയിക്കുന്ന വിമർശനം അയാളെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നാണ്. ഒരു കാരണവശാലും ഉണ്ടാവില്ല. കേരളത്തിൽ എന്തെല്ലാം സമ്മർദ്ദം വന്നാലും കുറ്റവാളികളുടെ പേരിൽ മുഖം നോക്കാൻ നടപടി സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റ് തന്നെയാണ്. എന്തെല്ലാം സമ്മർദ്ദം വന്നാലും അനന്തര നടപടികളുമായി കേരളത്തിലെ ഗവൺമെന്റ് ഉറച്ചു നിന്ന് മുന്നോട്ട് പോവുകയും ചെയ്യും. വിശ്വസിക്കാം ഈ ഗവൺമെന്റിനെ. ശരി, നന്ദി സി കെ ഹരീന്ദ്രൻ. ആൻസലൻ എംഎൽഎ കൂടി ശരിയാണ്. ശ്രീ ആൻസലൻ എംഎൽഎ, ഇന്നലെ രാത്രി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അതിക്രൂരമായ, പോലീസ് എന്ന് പറയുന്നില്ല, DYSP ഹരികുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായ അതിക്രൂരമായ നടപടി, താങ്കൾക്ക് എന്താണ് അതിനെതിരെ പറയാനുള്ളത്? നിലവിലെ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണോ? ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ പോലീസ് സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അത്തരമൊരു സംഭവം ഒരിക്കലും ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല. ആ ഉണ്ടായിട്ടുള്ള സംഭവത്തിന്റെ പേരിൽ ഇന്നലെ തന്നെയാണ് അതിന്റെ FIR രജിസ്റ്റർ ചെയ്യുകയും 302 വകുപ്പ് വരെ കേസെടുക്കുകയും അയാൾക്കെതിരായിട്ടുള്ള ശിക്ഷാ നടപടികൾ, പ്രാഥമികമായി സസ്പെൻഷൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കർശനമായി നിയമപരമായിട്ടുള്ള ഒരു വാദിക്ക് അല്ലെങ്കിൽ മരണപ്പെട്ട ആ ചെറുപ്പക്കാരന്റെ കുടുംബത്തിന് കിട്ടേണ്ട എല്ലാ രൂപത്തിലേക്കുള്ള നീതിപൂർവ്വമായിട്ടുള്ള സമീപനം ഗവൺമെന്റ് ഭാഗത്തിൽ നിന്ന് ഇക്കാര്യത്തിലുണ്ടാകും. ഏതൊരു കാരണവശാലും ഇത്തരം കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സമീപനം ഗവൺമെന്റ് സ്വീകരിക്കില്ല. ശരി ആൻസലൻ, ദയവായി തുടരുക. ആനാവൂർ നാഗപ്പൻ, CPM നേതാവ് ആനാവൂർ നാഗപ്പൻ കൂടി ശരിയാണ്. ശ്രീ ആനാവൂർ നാഗപ്പൻ, ആഭ്യന്തര വകുപ്പ് എത്രത്തോളം പരാജയമാണ് എന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ കുറേ പലതവണ നമ്മൾ കേട്ടതാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായ ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ സമീപനം, അതിലൂടെ പലർക്കും നേരിടേണ്ടി വരുന്ന അക്രമങ്ങൾ. ഇന്നലെ നമുക്കൊരു ജീവനാണ് നഷ്ടമായത്. ആർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം? ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് എന്നുള്ളത് നിങ്ങളുടെ വ്യാഖ്യാനമാണ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഏറ്റവും സമർത്ഥമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് നിഷ്പക്ഷമതികളായ മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന ഒന്നാണ്.
തെളിയിക്കപ്പെടാത്ത ഒരുപാട് നിരവധി കേസുകൾ ഇതിനകം തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇരകൾക്ക് സംരക്ഷണം ലഭ്യമാകും എന്ന് ഉറപ്പുള്ള ഒരു സംസ്ഥാനമായി കേരള സംസ്ഥാനം നിലവിൽ മാറിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പോലീസ് നയത്തിന് വിരുദ്ധമായി പെരുമാറുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ നിലവിലുണ്ട്. നിലവിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് തന്നെയാണ് LDF ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത്. ചില ഉദ്യോഗസ്ഥന്മാർ നിയമപരമായ പരിധിക്ക് അപ്പുറത്തേക്ക് പോകുന്ന രീതി കേരളത്തിലുണ്ട് എന്നത് ഞങ്ങൾ അംഗീകരിക്കുകയാണ്. അത്തരം വിഷയങ്ങളിൽ ഗവൺമെന്റിന്റെ നിലപാടെന്ത് എന്നുള്ളതാണ് പ്രശ്നം. ആരെയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു നിലപാടും ഗവൺമെന്റ് സ്വീകരിക്കാറില്ല. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായി കർശനമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അനാവൂർ നാഗപ്പൻ ഇപ്പോൾ DYSP ഒളിവിലാണെന്ന് പറയുന്നു. അദ്ദേഹം എവിടെയാണെന്നോ അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നതിനെ കുറിച്ചൊന്നും വ്യക്തതയില്ല. അതെല്ലാം പോലീസ് കണ്ടുപിടിക്കാൻ കഴിയുന്ന സമർത്ഥമായ പോലീസ് തന്നെയാണ് കേരളത്തിലുള്ളത്. അദ്ദേഹത്തിനെതിരായി കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിയമപരമായ അന്വേഷണം നടക്കും. ആ മർദ്ദനമേറ്റ് മരണപ്പെട്ട ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തിന് നീതി ലഭിക്കാൻ ആവശ്യമായ നിലപാട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അക്കാര്യത്തിൽ ശരിയായ നിലപാട് തന്നെ ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആരുടെ ഈ സംഭവം ഉണ്ടായതോ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ നിയമപരമായ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഒളിവിലാണെങ്കിൽ ഒളിവിൽ നിന്ന് പോലീസ് തന്നെ അദ്ദേഹത്തെ തെളിവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും, അറസ്റ്റ് ചെയ്യപ്പെടും. അനാവൂർ നാഗപ്പൻ, അദ്ദേഹം ശ്രീ DYSP ഹരികുമാർ ഇന്നലെ ഔദ്യോഗിക ഡ്യൂട്ടിയിലായിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇത്രത്തോളം ഒരു പരസ്യമായ ഒരു സ്ഥലത്ത് വെച്ച് ഒരാളെ ക്രൂരമായി മർദ്ദിക്കാനുള്ള അവകാശം കിട്ടുന്നത്? അതൊരു ക്രിമിനൽ കുറ്റം തന്നെയല്ലേ? അദ്ദേഹം കാണിച്ച അദ്ദേഹം എടുത്ത നിലപാട് അങ്ങേയറ്റം സ്വീകരിച്ചു. ശരി, ഇപ്പോൾ DCC പ്രസിഡന്റ് നെയ്യാറ്റിൻകര സാനൽ കൂടി ചേരുന്നു. ശ്രീ നെയ്യാറ്റിൻകര സാനൽ, ഇപ്പോഴുള്ള അന്വേഷണം കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകും, DYSP ഹരികുമാറിനെതിരെ ശക്തമായ ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒരു പോലീസിന്റെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ ഒളിവിൽ പോയി എന്ന് ചില ആളുകൾ പരാമർശം നടത്തുന്നു, അത് തന്നെ തെറ്റല്ലേ? അങ്ങനെ ഒളിവിൽ പോകാൻ പറ്റുന്ന ഒരാളാണോ അദ്ദേഹം? സാധാരണ ഒരു പൗരനല്ലല്ലോ. അദ്ദേഹത്താണ് സംശയം ജനിക്കുന്നത്. അദ്ദേഹത്തെ ആരോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ആ കുടുംബം അനാഥമായിരിക്കുന്നു. ആ കുടുംബത്തെ ആര് സംരക്ഷിക്കും? വളരെ പൈശാചികമായി നടന്നൊരു സംഭവമാണ്. അദ്ദേഹം ഡ്യൂട്ടിയിൽ അല്ലായിരുന്ന സമയത്ത് അവിടെ പോയി ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. മാത്രവുമല്ല, അപകടത്തിൽപ്പെട്ടയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ പോലീസിന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്നത് കൂടുതൽ സംശയം ജനിപ്പിച്ചതിന്റെ വിഷയമല്ലേ? അതാണ് ശ്രീ അനാവൂർ നാഗപ്പൻ പറയുന്നത് പോലെ, അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കേണ്ടതിന് പകരം നേരെ കൊണ്ടുപോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. ഇതിൽ നിന്ന് തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ മനഃപൂർവ്വം അദ്ദേഹത്തെ കേസിൽ കൊടുക്കാനുള്ള ഒരു നിലപാട് തന്നെയല്ലേ ഇത്? ശ്രീ അനാവൂർ നാഗപ്പൻ, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ ഇതിൽ ഇന്നലെ വഴിയിൽ അരമണിക്കൂറോളം റോഡിൽ കിടന്ന സനലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത്. ഈ പോലീസ് ഉദ്യോഗസ്ഥനെടുത്ത നടപടിയെ ആരും ന്യായീകരിക്കുന്നില്ല. ഗവൺമെന്റ് അത് ന്യായീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഗവൺമെന്റ് അക്കാര്യത്തിൽ കർശനമായ നിലപാട് സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ആ കാര്യത്തിൽ ആവശ്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അയാളെ അദ്ദേഹത്തിന്റെ പേരിൽ സസ്പെൻഷൻ നടപടികളടക്കമുള്ള നടപടികൾ സ്വാഭാവികമായി കൈക്കൊള്ളും. പക്ഷെ അതുമാത്രം മതിയോ ശ്രീ അനാവൂർ നാഗപ്പൻ? അയല, അദ്ദേഹത്തെ കൊലക്കുറ്റത്തിൽ പ്രതിയാക്കി കേസെടുക്കുമല്ലേ? കേസെടുത്ത് കോടതിയുടെ മുമ്പിൽ എത്തുകയല്ലേ? അതാണല്ലോ ചെയ്യാൻ കഴിയുക. അത് ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാവുന്നുണ്ടല്ലോ. മാത്രമല്ല, കുടുംബത്തെ സഹായിക്കാൻ ആവശ്യമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. നെയ്യാറ്റിൻകരയിലെ പോലീസ് അതിക്രമത്തിനെതിരെ ശക്തമായ പരാതികളും വിമർശനങ്ങളും തന്നെയാണ് പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നത്. അതേസമയം DYSP ബി ഹരികുമാറിനെ സസ്പെൻഡ് ചെയ്തതായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് നെയ്യാറ്റിൻകരയിൽ സംഭവിച്ചത്. ഗൌരവത്തോടെ കേസ് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി കോഴിക്കോട് പറഞ്ഞു. സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു DYSPക്കെതിരെയാണ് ഗൗരവമായ പരാതി ഉയർന്നു വന്നിരിക്കുന്നത്. ഒരാളുടെ ജീവൻ നഷ്ടപ്പെടാനിടയായ സംഭവമാണ്. DYSP ഉൾക്കൊള്ളുന്ന കേസായതുകൊണ്ട് അവിടെയുള്ള ASPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തും. അതോടൊപ്പം DYSPയെ
സസ്പെൻഡ് ചെയ്യുകയുമാണ്. നെയ്യാറ്റിൻകരയിലെ പോലീസ് അതിക്രമത്തെ കുറിച്ച് പ്രേക്ഷകർക്കും പ്രതികരിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0471-66-15-881. ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. ഈ പ്രതികരണങ്ങളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. നെയ്യാറ്റിൻകരയിൽ ഡിവൈഎസ്പിയുമായുള്ള വാക്കുതർക്കത്തിനിടെ കൊടുങ്ങാവിള സ്വദേശി സനൽ മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് കടുത്ത പ്രതിഷേധമുണ്ടാവുകയാണ്. നെയ്യാറ്റിൻകരയിലെ പോലീസിന്റെ അതിക്രമത്തിനെതിരെ ജനങ്ങൾക്കും ഇപ്പോൾ തൊട്ട് പ്രതികരിക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു പ്രേക്ഷകൻ ചേരുകയാണ്, പുതിയഗാവ് നിന്ന് പുഷ്പരാജ് ചേരുകയാണ്. പുഷ്പരാജ്, എന്താണ് പറയാനുള്ളത്? പോലീസിന്റെ ഇന്നലെ നമുക്കൊരു ജീവനാണ് നഷ്ടമായത്, ഡിവൈഎസ്പി ഹരികുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടിയെ തുടർന്ന്, അദ്ദേഹത്തിന്റെ ക്രൂരമർദ്ദനത്തെ തുടർന്ന് ഒരു ജീവനാണ് നഷ്ടമായത്, എന്താണ് പറയാനുള്ളത്? സാധാരണപ്പെട്ടവന്റെ ജീവന് കേരളത്തിൽ ഒരു വിലയില്ല. കാരണം എന്താ പറയാ, നമുക്ക് ബാരാപ്പുഴ കേസ്, അതേപോലെ കെവിൻ വധ കേസ്, ഇതിനകത്തെല്ലാം പാർട്ടിക്കാരും അസോസിയേഷൻ നേതാക്കന്മാരുമാണ്. പോലീസിന്റെ അസോസിയേഷൻ ഉള്ള കാലം വരെയും ഇവിടെ പാവപ്പെട്ടവന് ജീവിക്കാൻ പറ്റത്തില്ല. അയാളെ ഡിസ്മിസ് ചെയ്യാത്ത എന്താ? സസ്പെൻഡേ ചെയ്തോളൂ. മുഖ്യമന്ത്രി പറയുന്നത് ജനകീയ ഗവൺമെന്റ്, ഇതാണോ ജനങ്ങളുടെ ഗവൺമെന്റ്? വിധവകൾക്ക് വിധവകളെ സൃഷ്ടിക്കാനാണോ ഗവൺമെന്റ് ഇരിക്കുന്നത്? ഇതിനകത്ത് ഹലോ പറഞ്ഞോളൂ, പറഞ്ഞോളൂ പുഷ്പരാജ്. ഇതിനകത്ത് അസോസിയേഷൻ ഉള്ള കാലം വരെയും ഒരു മനുഷ്യൻ രക്ഷപ്പെടാൻ പറ്റത്തില്ല. നിസ്സാരപ്പെട്ട മദ്യം ആവശ്യത്തിന് ഒഴുകുന്നുണ്ട്. അപ്പം മദ്യപിച്ചുകൊണ്ട് പോലീസുകാർക്ക് എന്തും ചെയ്യാം? മദ്യപിച്ചുകൊണ്ട് അവർക്ക് മദ്യപിച്ച ഇപ്പൊ മദ്യപിച്ചുകൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത്. കേരളത്തിൽ അങ്ങിഞ്ഞെല്ലാം മദ്യശാലകളാണ്. ഈ മദ്യശാലകൾ ഉണ്ടാക്കി വെക്കും തോറും ഇതേപോലുള്ള അനിഷ്ടങ്ങളുണ്ടാവും. അതിന് ഉദ്യോഗസ്ഥന്മാര് അവർക്കൊരു പ്രത്യേക ഗ്യാങ് ആണ്. ഇവർക്ക് വേണ്ടി ഒരു നടപടി ഉണ്ടാവാൻ പോകുന്നില്ല. ഇയാൾ ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കേണ്ട പോലീസ് തന്നെ അവർക്ക് ഭീഷണിയാകുന്നു അല്ലേ? ഭീഷണി അതിന് ഗവൺമെന്റ് കൂട്ടി നിൽക്കുന്നു. എന്തെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പത്രമാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്നാ പറയുന്നത്. പത്രമാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നു. നമുക്കൊരു വാരാപ്പുഴ കേസ് പറയുമ്പോഴും പത്രക്കാരെയാണ് കുറ്റം പറയുന്നത് മുഖ്യമന്ത്രി. ഇതിപ്പോൾ കേസ് അന്വേഷിക്കുന്നത് പോലീസ് തന്നെയാണ്, കാര്യക്ഷമമായ തോന്നുന്നുണ്ടോ? ഇത് നല്ലൊരു അന്വേഷണം നടക്കട്ടെ. നല്ലൊരു ഇപ്പം ശബരിമലയിൽ നടന്നത് പോലീസിന്റെ അതിക്രമമാണ്, അതിലും പാർട്ടിക്കാരെ കുറ്റം പറയുന്നത്. നല്ലൊരു ഗവൺമെന്റിനെ ഇല്ലാതാക്കാൻ പോലീസിനകത്ത് അസോസിയേഷൻ ഉള്ള കാലം വരെയും രക്ഷപ്പെടാൻ പറ്റത്തില്ല. കാരണം അവരൊരു ഗ്യാങ് ആണ്, അവർ ഗുണ്ടകളായി മാറിയിരിക്കുകയാണ്. അതിന് പാർട്ടിക്കാർ അനുകൂലമുണ്ട്. അത് ഈ നടക്കുന്നതിന്റെ കാര്യങ്ങൾക്ക് മൊത്തം അതാണ്. ഇപ്പം നാഗപ്പൂർ എന്താ അദ്ദേഹം എന്ന് പറയുന്നത് ജനകീയമായി അന്വേഷിക്കുമെന്നാ. എന്ത് ജനകീയ അന്വേഷണം? പോലീസാണ് അന്വേഷിക്കുന്നത്. പുഷ്പരാജ് പ്രതികരിച്ചതിന് കൊല്ലത്ത് നിന്ന് വിഷ്ണു കൂടി ചേരുകയാണ്. വിഷ്ണു, വാർത്ത ഇന്നലെ മുതൽ കണ്ടു കാണും. ഇന്നലെ ഒരു സാധാരണക്കാരന്റെ ഒരു ജീവനാണ് നഷ്ടമായത്. ഡിവൈഎസ്പിയുമായുള്ള വാക്കുതർക്കത്തിനിടെ സനൽ മരിച്ച സംഭവം, അതിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെ നടക്കുന്നുണ്ട്. അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നു എന്ന് പറയുന്നു. എന്താണ് വിഷ്ണുവിന് പറയാനുള്ളത്? ഈ പോലീസുകാരുടെ ഇപ്പോഴത്തുള്ള അവസ്ഥകളും എല്ലാം നമുക്ക് മനസ്സിലാവുന്നതാണ്. ജനമൈത്രി പോലീസൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ മാന്യമായിട്ട് എല്ലാവരോടും പെരുമാറേണ്ട അവസ്ഥയാണ് കേരളത്തിൽ നമ്മൾ കാണേണ്ടതും കണ്ടുവരുന്നത്. പക്ഷെ ഒരു തരത്തിൽ ഒരു ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരാൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ജനമൈത്രിയോടും പോലീസിനോടും ഉള്ള ബഹുമാനം പോവുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളോട് ഇവർ ചെയ്തരാത്തതാണ്. ഇതിൽ ഡിവൈഎസ്പി ഹരികുമാറിനെ മാത്രം കുറ്റം പറഞ്ഞാൽ മതിയോ? അത് കൂടെ അദ്ദേഹത്തെ അറിയാവുന്ന ഒട്ടുമുക്ക ആൾക്കാർ, ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോയതാണ്. ഇവർക്കൊക്കെ നമ്മൾ ജനങ്ങൾ ചിലപ്പോൾ അവർക്ക് ഒരു പുച്ഛമാണ്. അദ്ദേഹത്തിന്റെ മുഖത്ത് തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം അത്. ആ വീഡിയോ മാത്രം നോക്കിയാൽ മതി, അത് ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാം. അതായത് ഹരികുമാറിന്റെ ഭാഗത്തു നിന്ന് നേരത്തെയും ഇത്തരത്തിൽ നിരുത്തരവാദപരമായ സമീപനം ഉണ്ടായി എന്നാണ്. അതുകൊണ്ടാണ് നാട്ടുകാർ അത്ര മോശമായി അവരെ പറയുന്നത്. ഒരു ഡിവൈഎസ്പിക്ക് ഒരു മനുഷ്യരോട് എങ്ങനെ പെരുമാറണമെന്നുള്ള രീതിയിലുള്ള ഒരു എന്താ പറയാ ട്രെയിനിങ് അവർക്ക് കിട്ടാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ കിട്ടിയിട്ട് കിട്ടിയില്ല എന്നടിക്കുന്നതായിരിക്കും. എന്തായാലും ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ ഏറ്റവും മോശം അവസ്ഥയാണ് സൃഷ്ടിക്കുന്നത്. നന്ദി വിഷ്ണു പ്രതികരിച്ചതിന്. നെയ്യാറ്റിൻകരയിൽ ഡിവൈഎസ്പിയുമായുള്ള വാക്കുതർക്കത്തിനിടെ കൊടുങ്ങാവിള സ്വദേശി സനൽ മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് കടുത്ത പ്രതിഷേധം തുടരുകയാണ്. അവിടെ സംഭവസ്ഥലത്ത് നിന്ന് ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, അവിടെ ഇപ്പോഴും പ്രതിഷേധം ശക്തമാവുകയാണോ? ജനങ്ങൾ ഉന്നയിക്കുന്ന വാദങ്ങൾ, അവരുടെ പരാതികൾ എന്തൊക്കെയാണ്? ദിവ്യ, ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോഴും പോലീസിനെതിരെ ഒരു പ്രതിഷേധം, വളരെ വൈകാരികമായി പ്രതിഷേധം തുടരുകയാണ്. അവർ ആ ഒരു ആവശ്യത്തിന്, അതായത് പോലീസ് കൃത്യമായ ഒരു പോലീസ് ഇന്നലെ സംഭവം നടന്ന് 10 സെക്കൻഡിനകത്ത് പോലീസ് ഇവിടെ എത്തിയതാണ്. ഈ വീടിന്റെ കാവൽ പോലീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വീടിനകത്ത് കയറിയപ്പോൾ ഈ ഇടത്ത് ആളില്ല. ഈ ഇവിടെ ആളുടെ ഇവിടെ പോയി ആ ആൾക്കാരെ പോലീസുകാരെ കൊണ്ടുവരണം. ഈ പയ്യന് വേണ്ടി ഒരു പോലീസ് വെയിറ്റ് ഇല്ല. അതുപോട്ടെ, അവന്റെ ഈ ജീവിതം പോയി.
ഇത്രയും പോലീസ് സപ്പോർട്ട് ഇവിടെ നിന്നാണ്. ഇത് ഈ വീടിന് കാവല്, എങ്കിൽ വീടിനകത്ത് നാളോടെ പോയി പത്ത് പോലീസ് എസ് ഐ ഉണ്ടായിരുന്നു. അവർ രണ്ട് തടിമാറ മക്കളുണ്ട്, അവരെ മൊബൈൽ രജിസ്റ്റർ പിടിക്കാം. ഒരു കേരള പോലീസിന് ഒരു കേസ് പിടിക്കുമ്പോൾ അരമണിക്കൂർ സമയം വേണ്ട. എന്തുകൊണ്ട് ഇവർ അതിൽ തിരിയുന്നില്ല? ഇന്ന് തിരിയുന്ന കാര്യത്തിലാണ്. ഈ ഡി എസ് പി തള്ളിയാണ്, അല്ലെങ്കിൽ ഈ പയ്യൻ തള്ളിയാണ് ഡി എസ് പി വെച്ചെങ്കിൽ നമ്മളെ കടന്നു പറഞ്ഞ സമ്മതിക്കും. അവർ ഒരു കാലം ഇതിനകത്തോണ്ടായിരുന്ന ഈ ഇവിടെ ഇവിടെ പോയി ഇതിനകത്തോണ്ടായിരുന്ന ഈ സംബന്ധിച്ച 10 സെക്കൻഡ് അത് പോലീസ് എത്തിയതാണ്. ആ സമയം മുതലേ പോലീസ് ഈ വീട്ടിൽ കാവലാണ്. ഈ ആളവിടെ പോയി, ഇതിനകത്തുള്ള ആളിനെ പോലീസ് കൊണ്ടുവരണം. തേറ്റിങ്കര ഡിവൈഎസ്പി അറസ്റ്റ് ചെയ്യാത്തതിലുള്ള പ്രതിഷേധമാണ് ജനങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ശരി, ഉമേഷിലേക്ക് എത്താം. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുകയാണ്, പ്രഭാകരൻ വട്ടപ്പാറയിൽ നിന്ന്. പ്രഭാകരൻ, ഇത്തരത്തിലുള്ള പോലീസ് സമീപനം, ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടാകുന്ന ക്രൂരമായ സമീപനം കേരള പോലീസിന്റെ മുഖഛായയെ തന്നെ പ്രതിച്ഛായ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെയുള്ള പ്രേക്ഷകരായാലും അവിടെയുള്ള ജനങ്ങളായാലും പറയുന്നത് പോലീസ് തന്നെ ഹരികുമാറിനെ അറസ്റ്റ് ചെയ്യാതെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ്. ഒരു കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, പ്രതിച്ഛായ എന്ന് നേരത്തെ താങ്കൾ പറഞ്ഞത് വളരെ മോശമാണ്. ഇപ്പൊ ഒരു പ്രതിച്ഛായയും ഇല്ല ഇവിടെ, പോലീസുകാർക്ക് ഇല്ല, ഗവൺമെന്റിനും ഇല്ല. നേരത്തെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഇപ്പൊ സംഭവിച്ചതെന്ന്. 2.5 വർഷത്തിന് മുമ്പേ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ ജനങ്ങൾ ഇതെല്ലാം അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് പോലീസുകാരൻ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരാള് ഒളിവിലാണെന്ന് പറഞ്ഞാൽ ജനം വിഡ്ഢികളാകുന്നതല്ലേ? അതുപോലെ തന്നെ ഒരു ആളിനെ തള്ളി കാറിന്റെ മുമ്പിൽ ഇട്ടതിന് ശേഷം അദ്ദേഹത്തിന് ആക്സിഡന്റ് പറ്റുകയും കണ്ടോട്ട് നിന്ന പോലീസുകാരോ ഇല്ലെങ്കിൽ അപ്പോഴും അവിടെ സ്ഥലത്തെത്തി എന്ന് പറയുന്ന പോലീസുകാരോ നേരെ സ്റ്റേഷനിൽ തന്നെ കൊണ്ടുപോവേണ്ടത്, അത് കൊണ്ടുപോവേണ്ടത് ആശുപത്രിയിലാണ്. മാത്രവുമല്ല, ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന പോലീസുകാർ ഈ കേരളത്തിൽ ഇത്രത്തോളം ഈ രീതിയിൽ കൊലക്കുറ്റത്തിന് പോലും കേസെടുക്കേണ്ടത് പോലീസ് പേരിലാണ് വന്നിരിക്കുന്നത്. അതിന് അത്രയും ഉത്തരവാദി ഈ ഗവൺമെന്റാണ്. കേരളത്തിൽ ഇപ്പോൾ അങ്ങോളം ഇങ്ങോളം നോക്കിക്കഴിഞ്ഞാൽ മനസമാധാനമാക്കി ഒരു സാധാരണ പൗരന് നടക്കുന്നതിനോ പ്രവർത്തിക്കുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേടി കൂടാതെ പോകുന്നതിനോ സംവിധാനമില്ല. ഇപ്പോൾ പൗരാവകാശ ലംഘനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ജയ്ഹിന്ദ് പൗരാവകാശ സംരക്ഷണ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്, വട്ടപ്പാറ പ്രഭാകരൻ നായർ. ശരി, എന്നാൽ ഈ പ്രഭാകരൻ, ഇപ്പോൾ വേലായുധൻ എന്ന ഒരു പ്രേക്ഷകൻ കൂടി ശരിയാണ്. ശ്രീ വേലായുധൻ, എന്താണ് വേലായുധന് പറയാനുള്ളത്? പോലീസിന്റെ ഇത്തരത്തിലുള്ള സമീപനത്തിന് അറുതി വരുത്തേണ്ടത് തന്നെയല്ലേ? അതാ, ഈ പോലീസിൽ ക്രിമിനലി ഇന്നുള്ളതല്ല, ഇവിടെ ആര് ഭരിക്കുമ്പോഴുണ്ട്. പറഞ്ഞോളൂ. ഈ പോലീസിൽ ക്രിമിനലി ഇവിടെ ആര് ഭരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ ഇപ്പുറത്തെ സർക്കാർ ഭരിക്കുമ്പോ. മാഡം, ആ മരിച്ച ആൾക്കാർ വീട്ടിലെ സനൽകുമാറിന്റെ വീട്ടിലെടുക്കെ പോയത് അറിച്ച് ഈ കേസ് അന്വേഷിക്കുന്ന ഡി എസ് പി റാങ്കിലുള്ള ആള് കൊലക്കുറ്റം ചെയ്ത് കേസ് അന്വേഷിക്കുന്നത് പോലീസുകാരാണ്. ഈ പോലീസുകാര് ഇത് അന്വേഷിച്ചാൽ ഈ നീതി കിട്ടുമോ? ഇല്ല. ഇതേ അവസ്ഥയാണ് എന്നും കേരളത്തിൽ ഉണ്ടാവുന്നത്. ഇപ്പൊ ശബരിമല നടത്തുന്ന ഈ തെമ്മാടിത്തരം ഈ പോലീസുകാരാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇതിനൊക്കെ അറുതി വർത്തണങ്ങനെ ഒരു പ്രത്യേക ഒരു അന്വേഷണം കൊണ്ടുവരണം. അല്ലാണ്ട് ഇപ്പൊ ഒരു പോലീസുകാരൻ ഒരാളെ കൊന്നിട്ട് കുറ്റം പിടിക്കില്ല. പ്രതികരിച്ചതിന് നെയ്യാറ്റിൻകരയിൽ ഡിവൈഎസ്പിയുമായുള്ള വാക്കു തർക്കത്തിനിടെ കൊടുങ്ങാവിള സ്വദേശി സനൽ മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ പ്രദേശത്ത് കടുത്ത പ്രതിഷേധം രൂപം കൊള്ളുന്നത്. ഡിവൈഎസ്പി ഹരികുമാറിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നും അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുമാണ് ജനകീയ സമിതി അടക്കമുള്ളവർ, പ്രതിഷേധക്കാരടക്കം ഉന്നയിക്കുന്നത്. വിശദാംശങ്ങളാണ് സംഭവസ്ഥലത്ത് നിന്ന് ഉമേഷ് നൽകിയത്. മറ്റു വാർത്തകളിലേക്കെല്ലാം തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.